ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധനായ ദൈവത്തിന്റെ പരിശുദ്ധമായ വചന സത്യങ്ങളെ ധ്യാനിക്കുവാൻ ദൈവം ആയുസ്സിൽ ഒരവസരം കൂടി ഒരുക്കി തന്നതിന് ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതി സ്തോത്രയാഗങ്ങൾ അർപ്പിക്കുന്നു. നമ്മുടെ ഒരുമിച്ചുള്ള തിരുവചന ധ്യാനത്തിനായിട്ട് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20:19-23 വരെയുള്ളതായ വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20:19-23 വരെയുള്ളതായ വാക്യങ്ങൾ. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്രവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം, പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുകയും ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ദിവസത്തിന്റെ ഈ നിമിഷത്തിൽ നിങ്ങളുടെ മാറ്റമില്ലാത്ത വചന സത്യങ്ങളെ ധ്യാനിക്കുവാൻ ആയുസ്സിൽ ഒരു അവസരം കൂടി ഒരുക്കി തന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ, നിങ്ങളുടെ വചനം ജീവനും ചൈതന്യമുള്ളതും ഇരുവായത്തിലൂടെ വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെ സത്യവഞ്ചകളെയും തുളച്ചു കയറുന്ന ശക്തികളുടെ വചനമാണ് കർത്താവേ. ധ്യാനിക്കുന്നവരുടെ ഹൃദയത്തിൽ ആശ്വാസം, സമാധാനം, ധൈര്യം, പ്രത്യാശ നൽകുന്നതാണ് കർത്താവ്. ദൈവമായ കർത്താവ് വചനങ്ങളുടെ മർമ്മങ്ങളെ അടിയങ്ങൾ വെളിപ്പെടുത്തുന്ന കർത്താവ്, ആ വചന സത്യങ്ങൾ ധ്യാനിച്ച് ഹൃദയത്തിൽ ആശ്വാസവും സമാധാനവും ധൈര്യവും പ്രത്യാശയുള്ളവരെ ആജീവിക്കുവാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു യേശുവിന്റെ തിരുനാമത്തിൽ തന്നെ, ആമേൻ. മനുഷ്യ ജീവിതത്തിൽ അടിസ്ഥാനപരമായി അനിവാര്യമായിരിക്കുന്ന 3 യാഥാർത്ഥ്യങ്ങളാണ് സമാധാനം, സന്തോഷം, സ്വസ്ഥത എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യനും ഈ ഭൂമിയിൽ ആഗ്രഹിക്കുന്നത് സമാധാനപൂർവമായ ഒരു ജീവിതം നയിക്കുക, സന്തോഷമുള്ളതായ ഒരു ജീവിതം നയിക്കുവാൻ സാധിക്കുക, ജീവിതത്തിൽ സ്വസ്ഥത അനുഭവിക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ് ഓരോ മനുഷ്യന്റെയും ജീവിതത്തിലെ ആഗ്രഹം എന്ന് പറയുന്നത്. ഒരു മൈതാനത്ത് ബലൂൺ കച്ചവടക്കാരൻ ബലൂണുകൾ ഊതി വീർപ്പിച്ച് ഉയരങ്ങളിലേക്ക് പറത്തിവിടുകയായിരുന്നു. പല നിറങ്ങളിലുള്ളതായ ബലൂണുകൾ ഉയരങ്ങളിലേക്ക് പറത്തിവിട്ടുകൊണ്ടേയിരുന്നു. അപ്പോൾ ഒരു കൊച്ചുബാലൻ വന്ന് ചോദിച്ചു, കറുത്ത നിറത്തിലുള്ളതായ ബലൂൺ ഉയരങ്ങളിലേക്ക് പറക്കുന്നില്ലല്ലോ, എന്താ കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ ബലൂൺ കച്ചവടക്കാരൻ പറഞ്ഞു, മോനെ, ഏത് നിറത്തിലുള്ളതായ ബലൂണും ഉയരങ്ങളിലേക്ക് പറക്കും, ഇതിന്റെ ഉള്ളിൽ ഒരു വാതകം നിറച്ചിട്ടുണ്ട്, അതിന്റെ ശക്തി കൊണ്ടാണ് ഇത് ഉയരങ്ങളിലേക്ക് പറക്കുന്നത് എന്ന് പറഞ്ഞു. ഉള്ളിൽ ഒരു വാതകം നിറച്ചിട്ടുണ്ട്, അതിന്റെ ശക്തി കൊണ്ടാണ് ഉയരങ്ങളിലേക്ക് പറക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താണോ നിറയ്ക്കുന്നത് അതാണ് ഉയരങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഉള്ളിൽ സന്തോഷമാണെങ്കിൽ നമ്മുടെ ജീവിതം സന്തോഷം നിറഞ്ഞതായി തീരും. ഉള്ളിൽ സമാധാനമാണെങ്കിൽ നമ്മുടെ ജീവിതം സമാധാനപൂർണമായി തീരും. ഉള്ളിൽ സ്വസ്ഥത നിറഞ്ഞതായ അനുഭവമാണെങ്കിൽ നമ്മുടെ ജീവിതം സ്വസ്ഥത നിറഞ്ഞതായ അനുഭവമായി തീരും. ഏതാണ് നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുന്നത്, ആ നിറയ്ക്കുന്നതിൻ്റെ പ്രതികരണമാണ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. അതുകൊണ്ട് ഉള്ളിൽ നന്മ നിറയ്ക്കുന്നവരായി നമ്മൾ തീരണം. ഉള്ളിൽ സന്തോഷം നിറയ്ക്കുന്നവരായിട്ട്, ഉള്ളിൽ സമാധാനം നിറയ്ക്കുന്നവരായിട്ട് തീരുമ്പോഴാണ് ജീവിതം അനുഗ്രഹപൂർണമായി തീരുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ കുറിച്ചാണ് പ്രസ്തുത വേദഭാഗം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. തിന്മയുടെ ശക്തി ശാശ്വതമായി നിലനിൽക്കുകയില്ല, ആത്യന്തികമായി നന്മ മാത്രമേ വിജയിക്കുകയുള്ളൂ എന്നുള്ളതായ മഹത്തായ സത്യമാണ് യേശു ക്രിസ്തുവിന്റെ ഉയർപ്പ് നമ്മളെ പഠിപ്പിക്കുന്നത്. തിന്മയ്ക്ക് തകർക്കുവാൻ സാധിക്കുകയില്ല, ആത്യന്തികമായി നന്മ മാത്രമേ വിജയിക്കുക എന്നുള്ളതായ മഹത്തായ സത്യമാണ് ക്രിസ്തുവിന്റെ ഉയർപ്പ് ഉള്ളിലൂടെ വെളിപ്പെടുന്നത്. നാം വായിച്ചതായ ഈ പ്രസ്തുത വേദഭാഗം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ക്രിസ്തു ശിഷ്യന്മാരുടെ ജീവിതത്തിൽ സമാധാനം നൽകുകയാണ് ചെയ്തത്. ശിഷ്യന്മാർ ഭയവിഹുലരായിരുന്നതായ സാഹചര്യത്തിൽ ക്രിസ്തു പ്രത്യക്ഷനായിട്ട് അവർക്ക് ആദ്യം നൽകിയത് സമാധാനമാണ് നൽകിയത്. മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും ആവശ്യം സമാധാനമാണ്. ഈ സമാധാനം ലഭിക്കുമ്പോഴാണ് ജീവിതം അനുഗ്രഹപൂർണമായി തീരുന്നത്. ക്രിസ്തു സമാധാനം നൽകി ശിഷ്യന്മാരെ കരം പിടിച്ച് ഉയർത്തുകയാണ് ചെയ്തത്. അവരുടെ ജീവിതത്തിന്റെ നിരാശ നിറഞ്ഞതായ അനുഭവത്തെ, അവരുടെ ജീവിതത്തിന്റെ ഭയത്തെ നിന്നും അവരെ വിടുവിച്ച് ദൈവം അവർക്ക് സമാധാനം നൽകി അവരെ കരം പിടിച്ച് ഉയർത്തുകയാണ് ചെയ്തത്.
ക്രിസ്തുവിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന മഹത്തായ സന്ദേശം. ഇത് കരം പിടിച്ചു ഉയർത്തുന്നതായ വചനമാണ് എന്നുള്ളതാണ്, പിടിച്ചുയർത്തുന്നതായ വചനമാണ് എന്നുള്ളതാണ്. ജീവിതത്തിന്റെ നിരാശകളെ സന്തോഷമാക്കി മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും. അസമാധാനം നിറഞ്ഞ അനുഭവത്തെ സമാധാനം നിറഞ്ഞ അനുഭവമാക്കി മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും. ദൈവകരങ്ങളിൽ ജീവിതം സമർപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഒരു വ്യക്തി ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കപ്പെടുമ്പോൾ ആ ജീവിതം അനുഗ്രഹപൂർണമായി തീരുകയാണ്. സമാധാനവും സന്തോഷവും സ്വസ്ഥതയും നിറഞ്ഞതായ അനുഭവം ദൈവത്തോടുള്ളതായ ബന്ധത്തിലൂടെയാണ് സാധ്യമായി തീരുന്നത്. ക്രിസ്തു ഇവിടെ സമാധാനം ശിഷ്യന്മാർക്ക് നൽകുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാർക്ക് ഒരു മഹത്തായ നിയോഗം നൽകുന്നത്? നിയോഗം നൽകുന്നത് ക്രിസ്തു ഈ ഭൂമിയിൽ നിറവേറ്റതായ ശുശ്രൂഷയുടെ തുടർച്ചയ്ക്ക് വേണ്ടിയാണ്. ക്രിസ്തുവിനെ കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നത് അവൻ നന്മ ചെയ്ത് സഞ്ചരിച്ചു, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു, സകലവും നന്നായി ചെയ്തു എന്നുള്ളതാണ്. നന്മ ചെയ്ത് സഞ്ചരിച്ചു, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു, സകലവും നന്നായി ചെയ്തു എന്നുള്ളതാണ് കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരെ നിയോഗിക്കുന്നതും. ഇതിന്റെ തുടർച്ചയ്ക്ക് വേണ്ടിയാണ്. എന്തിനാണ് ശിഷ്യ സമൂഹത്തെ നിയോഗിക്കുന്നത്? ഒന്നാമതായിട്ട് നന്മ ചെയ്ത് സഞ്ചരിക്കുവാൻ വേണ്ടിയാണ്. നന്മ ചെയ്ത് സഞ്ചരിക്കുവാൻ വേണ്ടിയാണ്. ക്രിസ്തു സഞ്ചരിച്ച വഴികളിലെല്ലാം നന്മയുടേതായ ദീപമാണ് തെളിയിച്ചു കൊണ്ട് യാത്ര ചെയ്തത്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ശിഷ്യന്മാരും ഈ നന്മയുടെ ദീപം തെളിയിക്കുന്നവരായി തീരണം. നന്മ പരത്തുന്നവരായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ശിഷ്യന്മാർക്ക് ക്രിസ്തു നൽകുന്ന നിയോഗത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം നന്മ ചെയ്യുക എന്നുള്ളതാണ്. മദർ തെരേസയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് ആ മഹത്തായ സന്ദേശമാകുന്നു. ലോകത്തിൽ വേദനിക്കുന്നവരെയും കഷ്ടത അനുഭവിക്കുന്നവരെയും സങ്കടത്തിലൂടെ കടന്നു പോകുന്നവരുടെയും ജീവിതത്തെ അവരെ കരം പിടിച്ചുയർത്തുകയാണ് മദർ തെരേസ ചെയ്തത്. അവരുടെ ജീവിതത്തിന്റെ ഇരുമൂടി അനുഭവങ്ങളെ പ്രകാശപൂരിതമാക്കി തീർക്കുവാൻ തന്റെ ശുശ്രൂഷയിലൂടെ സാധ്യമാക്കി തീർത്തു. ദൈവത്തിന് വേണ്ടി സുന്ദരമായ എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഈ ഭൂമിയിലെ നമ്മുടെ ഹ്രസ്വമായ ജീവിതം ആയുസ് അത് ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് സാധ്യമായി തീരണം. വില്യം കേറി എന്ന് പറയുന്ന മഹാനായ മിഷണറി പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങൾ പ്രതീക്ഷിക്കുക, ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുക. ദൈവത്തിൽ നിന്ന് വൻകാര്യങ്ങൾ പ്രതീക്ഷിക്കുക, ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുക. ഈ ജീവിതം ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുന്നതായി തീരണം. നന്മ ചെയ്ത് സഞ്ചരിക്കുവാൻ സാധിക്കണം. ക്രിസ്തു ശിഷ്യന്മാരെ നിയോഗിച്ചത് നന്മ ചെയ്ത് സഞ്ചരിക്കുവാൻ വേണ്ടിയുള്ളതായ നിയോഗമായിരുന്നു. ക്രിസ്തുവിലൂടെ ഈ ശിഷ്യന്മാർക്ക് ലഭിച്ചതായ ഈ മഹത്തായ നിയോഗത്തിൻ്റെതായ ദൈവികമായ ഉദ്ദേശം എന്ന് പറയുന്നത് സമൂഹത്തിൽ സമാധാനം പകരുവാനും സമൂഹത്തിൽ നന്മ പകരുവാനും സമൂഹത്തിൽ സന്തോഷം പകരുവാനും ഉള്ളതായ മഹത്തായ നിയോഗമാണ് ക്രിസ്തു ശിഷ്യന്മാർക്ക് നൽകിയത്. അതുകൊണ്ട് ക്രിസ്തു ശിഷ്യന്മാരുടെ ഈ മഹത്തായ നിയോഗമാണ് ഈ ഭൂമിയിൽ നിറവേറ്റപ്പെടേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ശിഷ്യന്മാർക്ക് നൽകിയ നിയോഗം നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതായ നിയോഗമാണ്. നമ്മളുടെ ജീവിതത്തിൽ നാം ജീവിക്കുന്നതായ ചുറ്റുപാടുകളിൽ പ്രകാശം പരത്തുന്നവരായി നമ്മൾ തീരണം. മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരണം. അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ അബ്രഹാമിന് കൊടുത്തതായ ഒരു വാഗ്ദത്തമുണ്ട്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നിലൂടെ അനുഗ്രഹിക്കപ്പെടും. എന്തിനാണ് ദൈവവിളി എന്ന് പറയുന്നത്? ദൈവവിളി അനുഗ്രഹത്തിലേക്കുള്ളതായ വിളിയാണ്. ദൈവവിളി എന്ന് പറയുന്നത് അനുഗ്രഹത്തിലേക്കുള്ളതായ വിളിയാണ്. അബ്രഹാമിനെ വിളിച്ചത് അനുഗ്രഹത്തിലേക്കുള്ള വിളിയായിരുന്നു. അബ്രഹാം വിശ്വാസികളുടെ പിതാവായി ഉയർത്തപ്പെട്ടു എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. അനേകർക്ക് അനുഗ്രഹമായിട്ട് അബ്രഹാമിന്റെ ജീവിതം തീർന്നു. വേദപുസ്തകത്തിൽ ദൈവം വിളിച്ചു വേർതിരിച്ചവരുടെയൊക്കെ ജീവിതം അനുഗ്രഹമായി തീർന്നു എന്നുള്ളതാണ്. അവരുടെ ജീവിതം അവരുടെ ചുറ്റുപാടുകളിലും ഒരു അനുഗ്രഹ വിഷയമാക്കി തീർത്തു എന്നുള്ളതാണ് ദൈവം. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഒരു അനുഗ്രഹമായി തീരണം, ഒരു അത്ഭുത വിഷയമായി തീരണം. നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ പ്രകാശം പരത്തുന്നവരായി തീരണം. നന്മ ചെയ്ത് സഞ്ചരിക്കുന്നവരായിട്ട് നമ്മുടെ ജീവിതം തീരണം. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ സാധിക്കുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണമായി തീരുന്നത്. ഈ ഭൂമിയിൽ നമ്മുടെ ഈ ജീവിതം മറ്റുള്ളവർക്ക് പ്രകാശം പരത്തുന്നതായ ജീവിതമായി തീരണം. ക്രിസ്തു ആ വലിയ നിയോഗമാണ് ശിഷ്യന്മാർക്ക് നൽകുന്നത്. നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരായിട്ട് നമ്മുടെ ജീവിതം തീരണം. ക്രിസ്തു സൗഖ്യദായക ശുശ്രൂഷയാണ് നിർവഹിച്ചത്. അനേകരുടെ ജീവിതത്തിന്റെ വേദനിക്കുന്നതായ അനുഭവങ്ങളിൽ സമാധാനം നൽകുകയാണ് ക്രിസ്തു ചെയ്തത്. അവരുടെ ജീവിതത്തിന്റെ പ്രകാശം പരത്തുന്നതായ അനുഭവത്തിൽ ജീവിക്കുവാൻ അവരെ കരം പിടിച്ച് ഉയർത്തുകയാണ് ചെയ്തത്. നമ്മുടെ ജീവിതത്തിൽ കരം പിടിച്ചുയർത്തുവാൻ ഒരു ദൈവമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
ജീവിതത്തിന്റെ ഏത് നിരാശകൾ നിറഞ്ഞ അനുഭവമാണെങ്കിലും, ഏത് സങ്കടങ്ങൾ നിറഞ്ഞ അനുഭവമാണെങ്കിലും, എത്ര പ്രതിസന്ധികളും പ്രതികൂലങ്ങൾ നിറഞ്ഞ അനുഭവമാണെങ്കിലും, ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നതായ ശക്തമായ സന്ദേശം, സമാധാനം നൽകുന്നതായ ദൈവം നമ്മോടുകൂടെ ഇരിക്കുന്നു എന്നുള്ളതാണ്. നമ്മോട് കൂടെ വസിക്കുന്നവനായ ദൈവം സമാധാനം നൽകുവാൻ, ധൈര്യം നൽകുവാൻ, പ്രത്യാശയോടെ ജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് നയിക്കുവാൻ ശക്തനായ ഒരു ദൈവം നമുക്കായി ജീവിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് ഈ വചനത്തിന്റെ മുമ്പിൽ നമ്മളെ തന്നെ വിലയിരുത്തി, നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ നിറഞ്ഞ അനുഭവമാണോ, സമാധാനമില്ലാത്തതായ അനുഭവമാണോ, സന്തോഷം നഷ്ടപ്പെട്ടതായ അനുഭവമാണോ? എന്നാൽ പരിശുദ്ധമായ വചനം പഠിപ്പിക്കുന്നതായ മഹത്തായ സന്ദേശം, സമാധാനം നൽകുന്ന ദൈവത്തെയാണ്. നിങ്ങളുടെ ഹൃദയത്തിന് സമാധാനം നൽകുവാൻ, സന്തോഷം നൽകുവാൻ, പ്രത്യാശ നൽകുവാൻ, ധൈര്യം നൽകുവാൻ ഈ ദൈവം മതിയായ ദൈവമാണ് എന്നാണ് ഈ പരിശുദ്ധമായ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ വചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കാം. സമാധാനത്തിന്റെ നാഥനായ ദൈവം നമ്മോടുകൂടെ ഇരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഈ ദൈവം നമ്മോട് കൂടെ വസിക്കുന്നവനായ ദൈവമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഏത് നിരാശ നിറഞ്ഞതായ അനുഭവങ്ങളെയും സന്തോഷ അനുഭവമാക്കി മാറ്റുവാൻ ദൈവത്തിന് സാധിക്കുമെന്നുള്ളതാണ്, വചനത്തിന് സാധിക്കുമെന്നുള്ളതാണ്. വചനത്തിന്റെ ശക്തി അത്ഭുതമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. വചനം ജീവനും ചൈതന്യമുള്ളതും ഇരു വായ്ത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും തുളച്ചു കയറുന്ന ശക്തിയുള്ളതായ വചനമാണ്. അത് ജീവിപ്പിക്കുന്ന വചനമാണ്, അത് സൗഖ്യമാക്കുന്ന വചനമാണ്, അത് രക്ഷിക്കുന്ന വചനമാണ്, അത് വിടിവിക്കുന്ന വചനമാണ്, അത് വിമോചിപ്പിക്കുന്നതായ വചനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. സമാധാനം നൽകുവാൻ മതിയായ ദൈവമാണ് നാം വിശ്വസിക്കുന്നതായ ദൈവം എന്ന് നമ്മൾ ആഴത്തിൽ ഉറച്ചുള്ളതായ വിശ്വാസമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ദൈവത്തിൽ ആഴമായ വിശ്വാസത്തോടെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാം. സമാധാനം നൽകുവാൻ ഈ ദൈവം മതിയായ ദൈവമാണ്. സന്തോഷം നൽകുവാൻ ഈ ദൈവം മതിയായ ദൈവമാണ്. ജീവിതത്തിന്റെ ഏത് പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളും നിറഞ്ഞ അനുഭവമാണെങ്കിലും ആ അനുഭവത്തിൽ നിന്ന് വിടുവിക്കുവാൻ ഈ ദൈവം മതിയായ ദൈവമാണ്. സൗഖ്യദായകനായ ദൈവമാണ്, സമാധാനം നൽകുന്ന ദൈവമാണ്, സന്തോഷം നൽകുന്ന ദൈവമാണ്. നിരാശയെ സന്തോഷകരമായ ആനന്ദകരമായ അനുഭവമാക്കി മാറ്റുവാൻ ഈ ദൈവം മതിയായവനാണ്, ഈ വചനം മതിയായതാണ് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ട് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായിട്ട് മഹത്തായ നിയോഗമാണ് നൽകുന്നത്. അത് നന്മ ചെയ്ത് സഞ്ചരിക്കുവാൻ വേണ്ടിയുള്ളതായ നിയോഗമാണ്. രണ്ടാമതായിട്ട് എന്തിനു വേണ്ടിയുള്ളതാണ് ഈ നിയോഗം എന്ന് ചോദിച്ചാൽ, സദ്വാർത്ത പ്രഘോഷിക്കുവാൻ വേണ്ടിയുള്ളതാണ് ഈ നിയോഗം എന്നുള്ളത്. സദ്വാർത്ത പ്രഘോഷിക്കുക എന്നുള്ളതാണ്. എന്താണ് സദ്വാർത്ത എന്ന് പറയുന്നത്? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ച് ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ദൈവം, അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഈ സുവിശേഷം പങ്കുവയ്ക്കുക എന്നുള്ളതാണ്. ഈ സുവിശേഷത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സാക്ഷിയാവുക എന്നുള്ളതാണ്, സാക്ഷിയാവുക എന്നുള്ളതാണ്. ക്രിസ്തുവിന്റെ സുവിശേഷത്തെ മറ്റുള്ളവരോട് പ്രഘോഷിക്കുന്നവരായി തീരുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നിയോഗം എന്ന് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് നൽകിക്കൊടുത്തതായ മഹത്തായ നിയോഗത്തിന്റെ രണ്ടാമത്തെ ഉദ്ദേശം എന്താണ് ചോദിച്ചാൽ, ഈ സദ്വാർത്ത പ്രഘോഷിക്കപ്പെടണം എന്നുള്ളതാണ്. ക്രിസ്തുവിന്റെ സുവിശേഷത്തെ മറ്റുള്ളവരോട് പ്രഘോഷിക്കുന്നവരായി തീരണം എന്നുള്ളതാണ്. ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് അവർ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരായി തീർന്നു എന്നുള്ളതാണ്. അവർ അത്ഭുതകരമായ ഈ മഹത്തായ സന്ദേശത്തെ തങ്ങളുടെ ജീവിതം കൊണ്ടും അവർ തങ്ങളുടെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും മറ്റുള്ളവരോട് പങ്കുവെക്കുക എന്നുള്ളതായ മഹത്തായ നിയോഗം പൂർണ്ണതയിൽ നിറവേറ്റിയവരാണ് എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ സുവിശേഷം പങ്കുവെക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യമാണ്. പൗലോ കൊയ്ലോയുടെ ആൽക്കെമിസ്റ്റ് എന്നതായ പുസ്തകത്തിൽ ഇപ്രകാരം ഒരു സംഭവം പറയുന്നുണ്ട്. സാന്റിയാഗോ എന്ന് പറയുന്നതായ ഇടയ ചെറുക്കൻ ഒരു സന്തോഷം കണ്ടെത്തുവാനുള്ള വഴി അന്വേഷിച്ച് ഒരു ഗുരുവിന്റെ അടുക്കൽ ചെല്ലുകയാണ്. ഗുരുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ രാജകൊട്ടാരത്തിന് തുല്യമായ അന്തരീക്ഷമാണ്. വിസ്മയിപ്പിക്കുന്നതും അതിശയം സൃഷ്ടിക്കുന്നതുമായ ആ അന്തരീക്ഷങ്ങൾ നിറഞ്ഞതായ അനുഭവമാണ് രാജകൊട്ടാരത്തിൽ. അവിടെ വലിയ വിരുന്നുകൾ നടക്കുന്നു, അവിടെ വലിയ ആഘോഷങ്ങളും ആനന്ദങ്ങൾ നിറഞ്ഞതായ അനുഭവങ്ങളാണ് അവിടെ കാണുന്നത്. ആ അനുഭവങ്ങളുടെ മധ്യത്തിൽ ഈ ഗുരു
ഈ സഞ്ജയ് അപ്പയോട് പറയുന്നതായ ഒരു കാര്യമുണ്ട്, നീ ഈ കാഴ്ചകളെല്ലാം കണ്ട് മടങ്ങി വരേണം. കാഴ്ച ഗുരു ഒരു കാര്യം കൊടുത്തു, അവന്റെ കയ്യിൽ ഒരു സ്പൂണും സ്പൂണിൽ രണ്ട് തുള്ളി എണ്ണയും. ഈ കാഴ്ചകളെല്ലാം നീ കണ്ടുവരയണം, എന്നാൽ സ്പൂണിലുള്ളതായ എണ്ണ നഷ്ടപ്പെടുത്തരുത്. നീ കാഴ്ചയെല്ലാം കണ്ട് മടങ്ങി വരേണം, എന്നാൽ സ്പൂണിലുള്ളതായ എണ്ണ നഷ്ടപ്പെടുത്തരുത്. അവൻ യാത്ര ചെയ്തു, സ്പൂണിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് യാത്ര ചെയ്തിട്ട് മടങ്ങി വന്നു. ഒരു കാഴ്ചയും കണ്ടില്ല, സ്പൂണിലുള്ളതായ എണ്ണ സൂക്ഷിച്ചുകൊണ്ട് ഗുരുവിന്റെ അടുക്കൽ വന്നു. ഗുരു ചോദിച്ചു, കാഴ്ചകളൊക്കെ കണ്ടോ? ഗുരുവിനോട് പറഞ്ഞു, ഒരു കാഴ്ചയും കാണുവാൻ സാധിച്ചില്ല, എണ്ണയിലായിരുന്നു ശ്രദ്ധ മുഴുവൻ എന്ന്. അപ്പോൾ ഗുരു പറഞ്ഞു, നീ വീണ്ടും പോവുക, നീ കാഴ്ചകൾ കാണണം, എണ്ണ നഷ്ടപ്പെടുത്തരുത് എന്നുള്ളതാണ്. വീണ്ടും കാഴ്ച കാണുവാൻ വേണ്ടി അവനെ മടങ്ങി അയച്ചു. കാഴ്ചകളെല്ലാം കണ്ട് മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ എണ്ണ സ്പൂണിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. സ്പൂണിൽ നിന്ന് എണ്ണ നഷ്ടപ്പെട്ടു, കാഴ്ചകളെല്ലാം കണ്ടു. എന്നാൽ ഗുരു ഒരു സത്യം പറഞ്ഞു ഓർമ്മിപ്പിച്ചു, നീ എല്ലാ കാഴ്ചകളും കാണണം, ഈ സ്പൂണിലുള്ള എണ്ണ നഷ്ടപ്പെടുകയും ചെയ്യരുത്. എന്താണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നതായ സന്ദേശം എന്ന് പറഞ്ഞാൽ, നിന്റെ ജീവിതത്തിന്റെ സാക്ഷ്യം, അതിന് കളങ്കമേൽക്കാതെ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. കാഴ്ചകൾ കാണരുത് എന്നുള്ളതല്ല, എല്ലാ കാഴ്ചകളും കാണണം, എന്നാൽ നീ ആരാണെന്ന് മറന്നു പോകരുത് എന്നുള്ളതാണ്. സ്വയം മറന്ന് ജീവിക്കരുത്. നിന്റെ സാധ്യതകളെ കുറിച്ചും നിന്റെ കഴിവുകളെ കുറിച്ചും നിന്റെ ജീവിതത്തിന്റെ മഹത്വത്തെ കുറിച്ചും ഉള്ളതായ ധ്യാനം എല്ലായ്പ്പോഴും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. നീ കളങ്കത്തിലേക്ക് പോകരുത്, നീ ഈ ലോകത്തിന്റെ തിന്മയിലേക്ക് പോകരുത്, തിന്മയുടെ സ്വാധീനത്തിലേക്ക് പോകരുത്. നീ നന്മയിൽ ജീവിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവനാണെന്നുള്ളതായ ബോധ്യം നഷ്ടപ്പെടുത്താതെ ജീവിക്കേണ്ടത് ഏറ്റവും പ്രധാനമാണ്. ജീവിതത്തിൽ സാക്ഷ്യമുള്ളവരായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. സുവിശേഷം എന്ന് പറയുന്നത് ജീവിതമാണ്, ജീവിക്കേണ്ടതാണ്. ജീവിത സാക്ഷ്യമാണ് സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷം അത് വാക്കുകൾ കൊണ്ട് പറയുന്നതിനേക്കാൾ ജീവിതം ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യമാണ്. ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ച് കാണിച്ചതായ ആ നല്ല മാതൃകകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോഴാണ് ക്രിസ്തുവിന്റെ സന്ദേശം ലോകത്തിൽ പ്രഘോഷിക്കുവാൻ സാധിക്കുന്നത്. ജീവിത സാക്ഷ്യമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ക്രിസ്തുവിനെ പങ്കുവെക്കുക എന്ന് പറയുന്നാൽ അത് ക്രിസ്തുവ് ജീവിച്ചതുപോലെ ജീവിക്കുവാൻ സാധിക്കുമ്പോഴാണ് ആ ജീവിതം അർത്ഥപൂർണമായി തീരുന്നത്. നമ്മളുടെ ജീവിതത്തിൽ ഈ ക്രിസ്തുവിനെ പങ്കുവെക്കുന്നവരായി തീരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. സുവിശേഷം പ്രഘോഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ്. ഈ വചന സത്യങ്ങളെ മറ്റുള്ളവരോട് പങ്കുവെക്കുവാൻ വിളിക്കപ്പെട്ടവരും നിയോഗിക്കപ്പെട്ടവരും ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ളവരുമാണ് നാം എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഈ നിയോഗം നിറവേറ്റുവാൻ വേണ്ടി നമ്മളെ തന്നെ സമ്പൂർണമായും ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഈ ഫലകരമായ ശുശ്രൂഷ അനുഗ്രഹപ്രദമായ രീതിയിൽ നിറവേറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം. പരിശുദ്ധമായ വചനം നമ്മളെ പഠിപ്പിക്കുന്നതായ മഹത്തായ സന്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരെല്ലാവരും ഈ മഹത്തായ സന്ദേശത്തിന്റെ പ്രഘോഷകരായി തീർന്നു എന്നുള്ളതാണ്. നമ്മളുടെ ജീവിതത്തിൽ നാം ജീവിക്കുന്നതായ ചുറ്റുപാടുകളിൽ ഈ സുവിശേഷത്തിന്റെ പ്രഘോഷകരായിട്ട് നമ്മൾക്ക് തീരണം. ക്രിസ്തു സന്ദേശത്തെ പങ്കുവെക്കുന്നവരായിട്ട് തീരണം. അങ്ങനെ തീരുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമായി തീരുന്നത്. ക്രിസ്തു ഇവർക്ക് നിയോഗം നൽകി കൊടുക്കുമ്പോൾ ഈ മഹത്തായ സന്ദേശത്തെ അറിയിക്കുക എന്നുള്ളതാണ് മഹത്തായ ആ നിയോഗം എന്ന് പറയുന്നത്. അവർക്ക് ആ നിയോഗം നിറവേറ്റുവാൻ വേണ്ടി കർത്താവ് അവർക്ക് നൽകിയത് പരിശുദ്ധാത്മാവിനെയാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് സുവിശേഷം പ്രഘോഷിക്കുവാനുള്ളതായ ശക്തി എന്ന് പറയുന്നത്. ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിറയപ്പെടുമ്പോഴാണ് സുവിശേഷം അർത്ഥവത്തായി മറ്റുള്ളവരോട് പങ്കുവെക്കുവാൻ സാധിക്കുകയും ആ സുവിശേഷം മറ്റുള്ളവർ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുന്നതായി തീരുകയും ചെയ്യുന്നത്. ഒരു വ്യക്തിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നത് എന്നുള്ളത്. ക്രിസ്തു ഇവർക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. ഏകനായിട്ട് ഒരിക്കലും ഈ ശുശ്രൂഷ നിർവഹിക്കുവാൻ സാധ്യമല്ല. പിന്നെയോ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും പരിശുദ്ധാത്മാവിന്റെ ശക്തിയുമാണ് ഒരു വ്യക്തിയെ ദൈവവചന ശുശ്രൂഷ ഫലകരമായി നിർവഹിക്കുവാൻ ശക്തിപ്പെടുത്തുന്നത് എന്ന് പരിശുദ്ധമായ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. കർത്താവ് അവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകർന്നുകൊണ്ട് ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് ഈ ഭൂലോകത്തിൽ ഈ സുവിശേഷത്തിന്റെ സാക്ഷികളാകുവാനുള്ളതായ മഹത്തായ നിയോഗമാണ് കർത്താവ് അവർക്ക് നൽകിയത്. നമ്മളുടെ ജീവിതവും ഈ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ പങ്കുവയ്ക്കുന്നവരായി തീരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നാം ജീവിക്കുന്നതായ ചുറ്റുപാടുകളിൽ ക്രിസ്തുവിന്റെ സാക്ഷിയായി തീരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ദൈവത്തെ പ്രഘോഷിക്കുന്നവരായിട്ട് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും
യേശുവിനെ മറ്റുള്ളവരോട് സാക്ഷിക്കുക എന്നുള്ളതായ മഹത്തായ നിയോഗമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ നിയോഗം ഫലകരമായി നിർവഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ക്രിസ്തു നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് ഈ മഹത്തായ നിയോഗം നിറവേറ്റുവാൻ വേണ്ടിയാണ്. തിന്മയുടെ ശക്തി ശാശ്വതമായി നിലനിൽക്കുകയില്ല, ആത്യന്തികമായി നന്മ മാത്രമേ വിജയിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഉയർപ്പ് നമ്മളെ പഠിപ്പിക്കുന്നത്. ജീവിതത്തിലെ ഏത് ബന്ധനം നിറഞ്ഞ അവസ്ഥയിലാണെങ്കിലും, ഏത് പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ അവസ്ഥയാണെങ്കിലും, നിരാശ നിറഞ്ഞ അനുഭവമാണെങ്കിലും, അതിൽ നിന്നൊരു വിടുതലുണ്ട്, അതിൽ നിന്ന് വിമോചിപ്പിക്കുവാൻ ദൈവം ശക്തനാണ് എന്നുള്ളതായ മഹത്തായ സന്ദേശമാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മൾ നിരാശയിലായിരിക്കാം, സന്തോഷം നഷ്ടപ്പെട്ടതായ അനുഭവമായിരിക്കാം, പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നിറഞ്ഞ അനുഭവമായിരിക്കാം, വേദനകൾ നിറഞ്ഞ അനുഭവങ്ങളിലൂടെയായിരിക്കും കടന്നു പോകുന്നത്. എന്നാൽ പരിശുദ്ധമായ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ ദൈവം നമ്മുടെ അവസ്ഥകൾക്ക് സ്ഥിതികൾക്ക് മാറ്റം വരുത്തുവാൻ മതിയായ ദൈവമാണ് എന്നുള്ളതാണ്. നമ്മളിൽ നിന്ന് അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നിന്നും നമ്മളെ വിടുവിക്കുവാൻ ഈ ജീവനുള്ള ദൈവം മതിയായ ദൈവമാണ് എന്നുള്ളതാണ്. ഈ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കും എന്നുള്ളതാണ്. നമ്മളൊരു അത്ഭുത വിഷയമായി തീരുമെന്നുള്ളതാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാൻ ഈ ദൈവം മതിയായ ദൈവമാണ് എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. എന്തിനാണ് കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരെ നിയോഗിച്ചത്? ഒന്ന്, നന്മ ചെയ്ത് സഞ്ചരിക്കുവാൻ വേണ്ടിയാണ്. ജീവിതം നന്മയ്ക്കായുള്ള വഴിയായി തീരണം, നന്മയിലൂടെ സഞ്ചരിക്കുന്ന വഴിയായി തീരണം, പ്രകാശം പരത്തുന്നതായ ജീവിതമായി തീരണം. ജീവിതം മദർ തെരേസയുടെ ജീവിതം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഫാദർ ഡാമിയന്റെ ജീവിതം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. യേശു ക്രിസ്തുവിൽ കൂടെ വെളിപ്പെട്ടതായ ആ മഹത്തായ സുവിശേഷത്തെ അവരുടെ ജീവിതത്തിലൂടെ അവർ പങ്കുവെക്കുകയാണ് ചെയ്തത്, സുവിശേഷത്തെ പങ്കുവെക്കുകയാണ് ചെയ്തത്. നിരാശ നിറഞ്ഞതായ, രോഗങ്ങൾ നിറഞ്ഞതായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരെ പുഞ്ചിരിക്കുവാൻ പ്രേരിപ്പിക്കുകയായിരുന്നു മദർ തെരേസ ചെയ്തത്. ഫാദർ ഡാമിയൻ കുഷ്ഠരോഗികളുടെ ഇടയിൽ ശുശ്രൂഷിച്ച് അവരെ ക്രിസ്തുവിന്റെ സ്നേഹം പങ്കുവെക്കുകയാണ് ചെയ്തത്. അവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് സ്നേഹത്തിന്റെ സന്ദേശത്തെ മറ്റുള്ളവരോട് പങ്കുവെക്കുവാനുള്ളതായ ആ വലിയ മനസ്സായിരുന്നു ഇവരുടെ എല്ലാം ജീവിതത്തെയും ഹൃദയത്തെയും ഭരിച്ചിരുന്നത് എന്നുള്ളതാണ്. നന്മ ചെയ്ത് സഞ്ചരിക്കുക. ഈ ജീവിതം നന്മയ്ക്കായി തീർക്കുമ്പോഴാണ് നമ്മളുടെ ജീവിതം നമുക്കും മറ്റുള്ളവർക്കും അനുഗ്രഹമായി തീരുന്നത്. ഒരു അനുഗ്രഹ വിഷയമായി നമ്മുടെ ജീവിതം തീരണം, ഒരു അത്ഭുത വിഷയമായി നമ്മുടെ ജീവിതം തീരണം. അതിനെ ദൈവത്തോട് ചേർന്ന് ജീവിക്കുമ്പോഴാണ് സാധ്യമായി തീരുന്നത്. ദൈവവചനത്തെ അനുസരിക്കുമ്പോഴാണ് സാധ്യമായി തീരുന്നത്. ദൈവവചനത്തെ ഹൃദയത്തിൽ ഏറ്റെടുക്കുമ്പോഴാണ് അത് സാധ്യമായി തീരുന്നത്. നമ്മുടെ വിശ്വാസ ജീവിതം ശക്തിയുള്ളതായി തീരണം. നമ്മുടെ ജീവിതത്തിൽ വചനത്തിന് വലിയ സ്വാധീനമുള്ളവരായി തീരണം. അത് മാത്രമല്ല, ഈ സുവിശേഷത്തെ പ്രഘോഷിക്കുന്നവരായി നമ്മൾ തീരണം, സുവിശേഷത്തെ പങ്കുവെക്കുന്നവരായി തീരണം, യേശുവിന്റെ സാക്ഷികളായി നമ്മൾ തീരണം. ജീവിത സാക്ഷ്യം ഏറ്റവും പ്രധാനമായ കാര്യമാണ്. കാഴ്ചകൾ വിസ്മയിപ്പിക്കുന്നതും അതിശയിപ്പിക്കുന്നതുമായ കാഴ്ചകൾ നിറഞ്ഞതായ ഈ ലോകത്തിൽ തിന്മയുടെ സ്വാധീനത്തിൽ അകപ്പെടാതെ നന്മയാൽ തിന്മയെ ജയിച്ചു മുന്നേറുവാനുള്ളതായ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും ശക്തിയും പ്രാപിച്ചവരായിട്ട് നാം ജീവിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യമാണ്. അതുകൊണ്ട് നന്മ സഞ്ചരിക്കുകയും ഈ സുവിശേഷത്തിന്റെ സാക്ഷികളാകുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ജീവിതം കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത്. നാം ജീവിക്കുന്ന ലോകത്തിൽ ചുറ്റുപാടുകളിൽ പ്രകാശം പരത്തുന്നവരായിട്ട് നമുക്ക് ജീവിക്കുവാൻ സാധിക്കണം. നന്മയുടെ സന്ദേശം പരത്തുന്നവരായിട്ട് നമ്മുടെ ജീവിതം തീരണം. നാം ജീവിക്കുന്നതായ ചുറ്റുപാടുകളിൽ പ്രകാശം പരത്തുന്നവരായിട്ട് ക്രിസ്തുവിന്റെ സൗരഭ്യം പരത്തുന്നവരായിട്ട് നമ്മുടെ ജീവിതം തീരണം. ക്രിസ്തു നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ വലിയ സന്ദേശമാണ്. തിന്മകൾ അനവധിയുള്ളതായ ലോകത്തിൽ, പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആഞ്ഞടിക്കുന്നതായ ലോകത്തിൽ ദൈവത്തോട് ചേർന്ന് ജീവിതത്തെ അഭിമുഖീകരിക്കുക, അതിജീവിക്കുക എന്നുള്ളതാണ്. ഓരോ പ്രശ്നങ്ങളുടെയും മധ്യത്തിൽ നിന്നും അതിജീവനത്തിനുള്ള ശക്തി നേടുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുക എന്നുള്ളതാണ്. ദൈവകൃപ ശക്തിയുള്ളതാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി ജീവിതത്തെ എല്ലാ പ്രതികൂലങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും എല്ലാ വേദനകളിൽ നിന്നും എല്ലാ തിന്മകളിൽ നിന്നും വിടുവിക്കുന്നതും വിമോചിപ്പിക്കുന്നതുമായ ശക്തിയാണ്. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഒരു അത്ഭുത വിഷയമായി തീരും. ശിഷ്യന്മാരുടെ ജീവിതത്തെ ഒരു അത്ഭുതമാക്കി കർത്താവ് തീർത്തത് അവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകർന്നുകൊണ്ടാണ്. നമ്മളുടെ ജീവിതത്തെ ഒരു അത്ഭുതമാക്കി തീർക്കുവാൻ ദൈവത്തിന് സാധിക്കും. പരിശുദ്ധാത്മാവിന്റെ ആ സാന്നിധ്യത്തിൽ, അതിന്റെ കൃപയിൽ നിറഞ്ഞു ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ
ദൈവത്തിന്റെ ശക്തിയിൽ നിറഞ്ഞു ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ മഹത്തായ സന്ദേശമാണ്, ദൈവത്തോട് ചേർന്നുകൊണ്ട് ദൈവികമായ ബന്ധത്തിൽ അനുഗ്രഹീതമായ ഈ ജീവിതം ഈ ഭൂമിയിൽ നയിക്കുവാനാണ് ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. ആ വിളിയെ കുറിച്ചുള്ളതായ ആ വിളിയുടെ മഹത്വത്തെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ട്, വിളിയുടെ മഹത്വത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട്, ആ വിളിയുടെയും തെരഞ്ഞെടുപ്പിന്റെയും ആ പ്രാധാന്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം ഫലകരമായ ക്രിസ്തീയ ജീവിതമായിട്ട് ഈ ഭൂമിയിൽ നയിക്കുവാൻ സാധിക്കണം. ഫലകരമായ ക്രിസ്തീയ ജീവിതമായിട്ട് ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം നയിക്കണം. എങ്ങനെ സാധിക്കും? ദൈവത്തിൽ വസിക്കുന്നതിലൂടെയാണ് സാധിക്കുന്നത്. ദൈവത്തിൽ വസിക്കുന്നതിലൂടെയാണ് സാധിക്കുന്നത്. കൊമ്പിനെ മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിക്കാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കില്ല എന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൽ വസിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ഫലകരമായി തീരുന്നത്. ദൈവ സാന്നിധ്യത്തിന് മറവിലായിരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ഫലകരമായി തീരുന്നത്. പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതം ഫലകരമായി തീരുന്നത്. തിന്മകളും പ്രതിസന്ധികളും കഷ്ടതകളും നിറഞ്ഞതായ ജീവിതങ്ങളുടെ മധ്യത്തിൽ നിന്നും നമ്മളെ വിടുവിക്കുന്ന വിമോചിപ്പിക്കുന്നതായ ദൈവത്തിന്റെ ശക്തിക്ക് മുമ്പിൽ നമ്മൾ വിധേയപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹമായി തീരുന്നത്. അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിതമാണ് നമ്മൾ ഈ ഭൂമിയിൽ നയിക്കേണ്ടത്. എന്റെ ദൈവവിളിയുടെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട്, ദൈവത്തിന്റെ വചനത്തിന്റെ സത്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട്, ആ വചനങ്ങളെ ഹൃദയങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട്, ആ വചനങ്ങളെ ഹൃദയങ്ങളിൽ ഏറ്റെടുത്തുകൊണ്ട്, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടുകൊണ്ട് ഒരു അനുഗ്രഹീതമായ ജീവിതം ഈ ഭൂമിയിൽ നമുക്ക് നയിക്കുവാൻ സാധിക്കണം. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അതിനുവേണ്ടിയാണ്. ഈ ലോകത്തിൽ അനുഗ്രഹമായി തീരുവാൻ വേണ്ടിയാണ്, ഈ ലോകത്തിൽ നന്മ ചെയ്യുവാൻ വേണ്ടിയാണ്, ഈ ലോകത്തിന്റെ സാക്ഷികളായി വചനത്തിന്റെ പ്രഘോഷകരായി തീരുവാൻ വേണ്ടിയാണ്, വചനത്തിന്റെ സാക്ഷികളായി തീരുവാൻ വേണ്ടിയാണ്, ജീവിത സാക്ഷ്യമുള്ളവരായി തീരുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരെ നിയോഗിച്ചത് എന്ന് നമ്മൾ ഓർമ്മിക്കുമ്പോൾ, ക്രിസ്തുവിന്റെ ആ നല്ല മാതൃക പിന്തുടരുവാൻ വേണ്ടിയാണ്. ക്രിസ്തുവിനെ ഈ ലോകത്തിന്റെ മുമ്പിൽ പ്രഘോഷിക്കുക എന്നുള്ള മഹത്തായ നിയോഗമാണ് അതിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ആ നിയോഗം ക്രിസ്തു നിർവഹിച്ചതുപോലെ ഈ ലോകത്തിൽ നിർവഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ക്രിസ്തുവിന്റെ സൗരഭ്യം പരത്തുന്നവരായിട്ട്, ക്രിസ്തുവിന്റെ വചനത്തെ പ്രഘോഷിക്കുന്നവരായിട്ട്, ക്രിസ്തുവിന്റെ സാക്ഷികളായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ദൈവ വിളിയുടെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട്, ദൈവത്തിന്റെ വിളിയുടെ പ്രാധാന്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട്, ദൈവവചന സത്യങ്ങളുടെ മർമ്മങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിതം പ്രകാശപൂരിതമായി തീരുവാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വിളിയുടെയും തെരഞ്ഞെടുപ്പിന്റെയും മഹത്വത്തെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് അനുഗ്രഹപ്രദമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ സമ്പൂർണ്ണമായും ദൈവകരങ്ങൾ സമർപ്പിക്കാം. ദൈവമേ, നീ എന്നെ അനുഗ്രഹിക്കണം. ദൈവമേ, നീ എന്റെ ജീവിതത്തിൽ നന്മകൾ നൽകി തരയണം. ദൈവമേ, എന്റെ ജീവിതം നിന്റെ സന്ദേശം പ്രഘോഷിക്കുന്നതിന് വേണ്ടിയുള്ളതായ ഒരു ജീവിതമാക്കി തീർക്കണം. ദൈവമേ, നിനക്ക് വേണ്ടി കത്തിയെരിയുന്നതായ ഒരു മെഴുകുതിരി തിരുനാളം പോലെ കർത്താവെ ശോഭിക്കുവാൻ എന്നെ നീ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തെ ഒരു അത്ഭുത വിഷയമാക്കി തീർക്കുവാൻ വേണ്ടി നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങൾ സമ്പൂർണ്ണമായും സമർപ്പിക്കാം. കർത്താവിൽ ആശ്രയിക്കുമ്പോൾ കർത്താവ് നമ്മളെ വിടുവിക്കുന്നവനായ ദൈവമാണ്. പ്രാർത്ഥിച്ചാൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുതകരമായ വിടുതലും സൗഖ്യവും നൽകുന്നതിനായ ദൈവമാണ്. നമ്മൾ ദൈവസന്നിധിയിൽ കൂടുതൽ സമയം പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ ശക്തി നമുക്ക് ലഭിക്കുകയാണ്. കൂടുതൽ ഉണർവും ഉന്മേഷവും ഉത്സാഹവും ദൈവികമായ അഭിഷേകവും നമുക്ക് ലഭിക്കുകയാണ്. ഏറ്റവും കൂടുതൽ സമയം വചന സത്യങ്ങളെ ധ്യാനിക്കുന്നവരായിട്ട്, വചനസത്യങ്ങളെ വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവരായിട്ട്, അത് മാത്രമല്ല ദൈവസന്നിധിയിൽ കൂടുതൽ സമയം പ്രാർത്ഥിക്കുന്നവരായിട്ട് നമ്മൾ തീരണം. പ്രാർത്ഥനയാണ് ജീവിതത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. എത്രമാത്രം നമ്മൾ പ്രാർത്ഥിക്കുന്നുവോ അത്രമാത്രം ശക്തിയാണ് നമുക്ക് ലഭിക്കുന്നത്, അത്രമാത്രം അനുഗ്രഹങ്ങളാണ് ലഭിക്കുന്നത്. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന കൃപകളും കൃപാവരങ്ങളും പ്രാപിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടതായ ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പ്രാർത്ഥനയുടെ ആവശ്യമാണ്. പ്രാർത്ഥിക്കുമ്പോഴാണ് കർത്താവിന്റെ ശക്തി നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നത്, കർത്താവിനെ രുചിച്ചറിയുവാൻ സാധിക്കുന്നത്, കർത്താവിന്റെ നന്മകൾ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നത് പ്രാർത്ഥനയിലൂടെയാകുന്നു. വചനത്തിന്റെ മർമ്മങ്ങളെ ധ്യാനിക്കുവാൻ, വചനസത്യങ്ങളെ ധ്യാനിക്കുവാൻ കൂടുതൽ സമയം ചെലവഴിക്കുകയും പ്രാർത്ഥനയ്ക്കായി കൂടുതൽ സമയം നമ്മൾ ചെലവഴിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാവുകയാണ്, നന്മകൾ ഉണ്ടാവുകയാണ് എന്ന് നാം മനസ്സിലാക്കണം. കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ ശക്തിയാണ്, കുറച്ച് പ്രാർത്ഥിച്ചാൽ കുറച്ച് ശക്തിയാണ്, ഒട്ടും പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഒട്ടും ശക്തിയില്ല എന്നുള്ളതാണ്. നമ്മുടെ ശക്തി എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ ശക്തിയാണ്, നമ്മുടെ ശക്തി എന്ന് പറയുന്നത് വചനത്തിൻ്റെ ശക്തിയാണ്.
നമ്മുടെ ശക്തി എന്ന് പറയുന്നത് ദൈവത്തോട് ചേർന്നുള്ളതായ ജീവിതമാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നന്മ ചെയ്ത് ജീവിക്കാം, സദ്വാർത്ത പ്രഘോഷിക്കാം, ദൈവത്തിന്റെ ഉത്തമ സാക്ഷികളായിട്ട് ഈ ലോകത്തിൽ പ്രകാശം പരത്തുന്നവരായിട്ട് നമുക്ക് ജീവിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.